ജനൽ ബോസ് നിങ്ങളെ മറികടന്ന് മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി യു ഡി എഫിൽ ഉയർന്നു വരികയാണെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ ഒരാളെ ഒരുക്കുകയാണോ മുസ്ലിം ലീഗ്? ഞാൻ ചോദിച്ചത് ശ്രീ അനിൽ ബോസിനോട്. ഞാൻ കോൺഗ്രസിന്റെ കൂടി അഭിപ്രായം എടുത്തിട്ട് ശ്രീ ഷംസുദ്ദീൻ മടങ്ങിയെത്താം. നികേഷേ, മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതാവായിരുന്നു. ഏതൊരു വ്യക്തിയാണ് ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ടതെന്നൊക്കെ ആ പാർട്ടിയിൽ തീരുമാനിച്ചു. ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലിക്കുട്ടിയെ പോലെ കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവ്, മുന്നണിക്ക് ശക്തി പകരാൻ കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത് ആ പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 100% പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ, മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ള നിലയിൽ, MLA എന്നുള്ള നിലയിൽ, മന്ത്രി എന്നുള്ള നിലയിൽ, MD എന്നുള്ള നിലയിൽ, ഏതെടുത്താലും മുസ്ലിം ലീഗിൽ എല്ലാ നേതാക്കളും കഴിവുള്ളവരാണ്. നാളെ ഒരുപക്ഷെ കഴിവുള്ള ഒരുപാട് ആളുകൾ അതിൻ്റെ അകത്ത് വളർന്നു വരുമെങ്കിൽ എല്ലാ വലിയ സങ്കീർണമായ പ്രശ്നങ്ങളെയും സൗമ്യമായി സമീപിക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ ആ പാർട്ടി നിയോഗിക്കുമ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം ആ പാർട്ടിക്കുണ്ട്. അല്ല, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് മാത്രം. അതിപ്പോ നമ്മളിപ്പോ അനുവദിച്ചു കൊടുത്തതൊന്നും അല്ലല്ലോ ആ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ആ പാർട്ടിക്കുണ്ട്, അതുകൊണ്ട് ആ പാർട്ടി ചെയ്യുന്നു. പക്ഷേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ അവലോകനത്തിൽ ആദ്യത്തെ PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ കോട്ടകൾ ഭദ്രമാണ് എന്നാണ്. എന്ന് വെച്ചാൽ പിന്നെ ഒരു ഘടകകക്ഷി, ഒരു വലിപ്പമുള്ള ഘടകകക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമാണ്. നിങ്ങളുടെ കോട്ടകൾ ഭദ്രമല്ല എന്നുള്ളതിൻ്റെ ഒരു ധ്വനി ആ പറയുന്ന വാചകത്തിൽ ഉണ്ടായിരുന്നു. ശ്രീ അനിൽ ബോസ്, നമ്മളിപ്പോൾ ഈ 38 മണ്ഡലങ്ങൾ, ആ 38 മണ്ഡലങ്ങൾ യാഥാർത്ഥ്യമൊന്നും അല്ല കേട്ടോ, വെർച്വലാണ്. അത് വൃത്തിയായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ. ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് എടുത്ത് നമ്മൾ നിയമസഭ എന്ന് പറയുന്ന ഒരു കൂട്ടിലേക്ക് അതിനെ വാർത്തൊഴിച്ചാൽ 38 മണ്ഡലങ്ങളാണ് ഇപ്പോൾ UDFനുള്ളത്. അതിൽ തന്നെ മുസ്ലിം ലീഗിനാണ് നല്ല രീതിയിലുള്ള അപ്രമാദിത്വമുള്ളത് ഈ 38 മണ്ഡലങ്ങളിൽ. അവിടെ തന്നെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ചില മുസ്ലിം ലീഗ് മണ്ഡലങ്ങൾ പ്രതിസന്ധിയിലാണ്. PK കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടുവന്ന് നേതൃത്വത്തിലേക്ക് നിർത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണ് എങ്കിൽ താങ്കൾ തന്നെ ആയിരിക്കും നേതൃത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ തോന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ താങ്കൾ നടത്തുന്നത്. നോക്കൂ, മുസ്ലിം ലീഗ് നിലവിൽ അവരുടെ കോട്ടകൾ ഭദ്രമാണ്. 2, അവർക്കിപ്പോൾ മുനീർ സാഹിബിൻ്റെ ലീഡർഷിപ്പ് പോരാ, പകരം PK കുഞ്ഞാലിക്കുട്ടിയുടെ പഴയ ഡൈനാമിക്സ് തന്നെ വേണം, ഒരു കുതിരയെ തന്നെ മുന്നിൽ കെട്ടണം എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് സുസജ്ജമാവുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയിൽ 2-ാമത്തെ കക്ഷി ഇപ്പോൾ തന്നെ 1-ാമത്തെ കക്ഷിയെ വെട്ടാൻ സാധ്യതയുണ്ട് എന്ന തോന്നൽ ഉണ്ടാകുമ്പോൾ തന്നെ അതിന് കൂടുതൽ ഊർജം പകരുന്ന വിധത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയും കൂടി വരുമ്പോൾ ഷാനിൽ ബോസ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ലീഗ് 1-ാം കക്ഷിയാണ് എങ്കിൽ ലീഗ് തന്നെ ആയിരിക്കും UDFന്റെ നേതൃത്വം വഹിക്കുക. അതിന് പകരം കോൺഗ്രസിന്റെ സ്ട്രാറ്റജി എന്ത്? അല്ല, ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ കോൺഗ്രസ്സുകാർക്ക് ഇല്ലാത്ത എന്ത് വേവലാതിയാണ് CPMനും BJPക്കും എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ BJPയുടെ പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. തെരഞ്ഞെടുപ്പൊന്നും അല്ലെങ്കിൽ പോലും കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന ഒരാളെ അവർ ഗവർണറാക്കി വിട്ടതിന് രാജിവെപ്പിച്ച് തിരിച്ചുകൊണ്ട് ശ്രീധരൻപിള്ളയെ വിട്ടു. അതൊരു പാർട്ടി ക്രമീകരണമാണ്, അത് അവരുടെ പാർട്ടിയുടെ സ്വാതന്ത്ര്യമാണ്. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആലപ്പുഴയിൽ അരൂർ MLA ആയിരുന്ന ഈ ആരിഫിനെ രാജിവെപ്പിച്ചിട്ട് എന്തിനാ പാർലമെന്റിൽ മത്സരിപ്പിച്ചത്? ചെലവ് ചുരുക്കലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ലക്ഷ്യമെങ്കിൽ അതൊക്കെ ഒഴിവാക്കരുത്. അതൊരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന ഒരു തീരുമാനം. എന്തുകൊണ്ട് അങ്ങനെ എടുക്കുന്നു? ഓരോ സമയത്തെയും സിറ്റുവേഷൻ അനുസരിച്ച് പാർട്ടികൾ തീരുമാനമെടുക്കും. ഇവിടെ ശ്രീ ഷംസുദ്ദീൻ പറഞ്ഞതിനെ ഞാൻ 100% അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിലെ UPA സംവിധാനത്തിന് അതിശക്തമായ നേതൃത്വം നൽകിയ, പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഏറ്റവും സംരക്ഷണമായി നിന്നയാളാണ് ഈ അമോദനെ പോലുള്ള നേതാവ്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇന്ത്യയുടെ ഒരു അംബാസഡറായി പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ കുഞ്ഞാലിക്കുട്ടിയെ പോലെ കരിഷ്മയുള്ള ഒരു നേതാവ് ദേശീയ നേതൃത്വത്തിൽ വരണമെന്നുള്ളത് മുസ്ലിം ലീഗിന്റെ തീരുമാനമായിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നു, കോൺഗ്രസ് പാർട്ടിയും അത് ആഗ്രഹിച്ചിട്ടുണ്ട്. അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു നേതാവ് സെൻട്രലിൽ വരട്ടെ എന്ന്. ഞങ്ങൾക്കൊരു ഗവൺമെന്റ് ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് വിദേശ രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് അറേബ്യൻ രാജ്യങ്ങളുമായി ബന്ധമുണ്ടാക്കാൻ കുഞ്ഞാലിക്കുട്ടിയെ പോലെ ആൾ വേണമെന്ന് ഞങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രസ്റ്റീജിയസ് സ്റ്റേറ്റ് ആണ്. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ്